ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 LSS പരീക്ഷയിൽ മലയാളം വിഭാഗത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 25 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഞാവൽ പഴത്തിൻ്റെ നിറം എന്ത്? ഞാവൽ പഴത്തിൻ്റെ നിറം എന്ത്? വയലറ്റ്. വയലറ്റ് നിറമാണ് ഞാവൽ പഴത്തിൻ്റേത്. നമ്മൾ പൂക്കളമിടുന്നത് ഏത് ഉത്സവത്തിനാണ്? ഓണം. ഓണത്തിനാണ് നമ്മൾ പൂക്കളമിടുന്നത്. ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന കൃതി എഴുതിയതാര്? ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന കൃതി എഴുതിയതാര്? മുരളീധരൻ തഴക്കര. മുരളീധരൻ തഴക്കരയാണ് ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ എന്ന കൃതി എഴുതിയത്. നെല്ലും വിത്തും മറ്റും സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പഴയ കർഷക കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന വസ്തു ഏത്? പത്തായം. പത്തായമാണ് നെല്ലും വിത്തും മറ്റും സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പഴയ കർഷക കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന വസ്തു പത്തായം. നിലം ഉഴുതുമറിക്കുന്ന ഉപകരണം ഏത്? കലപ്പ. കലപ്പയാണ് നിലം ഉഴുതുമറിക്കുന്ന ഉപകരണം. പുതിയ തലമുറയിൽ കലപ്പയ്ക്ക് പകരം നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ട്രാക്ടർ. നിലം ഉഴുതുമറിക്കാൻ പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് കലപ്പയാണ്. നമുക്ക് ആവശ്യമായ അരി കൂടുതലായും കൊണ്ടുവരുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ അരി കൂടുതലായും കൊണ്ടുവരുന്നത്. ആന്ധ്രാപ്രദേശ്. ഓണക്കോടിയുടെ നിറം എന്ത്? മഞ്ഞ. മഞ്ഞയാണ് ഓണക്കോടിയുടെ നിറം, മഞ്ഞ. പൂക്കളത്തിന് ഒത്ത നടുക്ക് ചാണകം മെഴുകി ഇരുത്തുന്നത് ആരെ? ഓണത്തപ്പനെ. ഓണത്തപ്പനെയാണ് പൂക്കളത്തിന് ഒത്ത നടുക്ക് നടുവിൽ ചാണകം മെഴുകി ഇരുത്തുന്നത്. ഓണക്കാലത്തെ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം ഏത്? ഓണസദ്യ. ഓണസദ്യയാണ് ഓണക്കാലത്തെ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം. ഓണക്കാലത്ത് നാട്ടുംപുറങ്ങളിൽ യുവാക്കൾ കളിച്ചിരുന്ന പഴയ കളി ഏത്? കിളിത്തട്ടുകളി. കിളിത്തട്ടുകളിയാണ് ഓണക്കാലത്ത് നാട്ടുംപുറങ്ങളിൽ യുവാക്കൾ കളിച്ചിരുന്ന പഴയ നാടൻ കളി. ഏത് മലയാള മാസത്തിലാണ് ഓണാഘോഷം? ചിങ്ങം. ചിങ്ങം മാസത്തിലാണ് ഓണാഘോഷം. ഓണത്തിന് നമ്മെ സന്ദർശിക്കാൻ ആര് വന്നെത്തുമെന്നാണ് സങ്കല്പം? മഹാബലി. ഓണത്തിന് നമ്മെ സന്ദർശിക്കാൻ മഹാബലി വന്നെത്തുമെന്നാണ് സങ്കല്പം. മഹാബലി.
ഏഴര പൊന്നാന ആരുടെ കൃതിയാണ്? ഏഴര പൊന്നാന ആരുടെ കൃതിയാണ്? ഏറ്റുമാനൂർ സോമദാസൻ. ഏറ്റുമാനൂർ സോമദാസന്റെ കൃതിയാണ് ഏഴര പൊന്നാന. ഏഴര പൊന്നാന ഏറ്റുമാനൂർ സോമദാസൻ. നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആര്? നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് നവഭാരത ശില്പി എന്നറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു. നടുഭാഗം ചുണ്ടൻ എന്നറിയപ്പെടുന്നതിന്ത്? നടുഭാഗം ചുണ്ടൻ എന്നറിയപ്പെടുന്നതിന്ത്? വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളമാണ് നടുഭാഗം ചുണ്ടൻ എന്നറിയപ്പെടുന്നത്. വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളമാണ് നടുഭാഗം ചുണ്ടൻ എന്നറിയപ്പെടുന്നത്. നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായൽ. പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത്. പുന്നമടക്കായൽ. ഏത് ജില്ലയിലാണ് പുന്നമടക്കായൽ? ഏത് ജില്ലയിലാണ് പുന്നമടക്കായൽ? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പുന്നമടക്കായൽ. ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പുന്നമടക്കായൽ. ഇന്ത്യയുടെ വാനമ്പാടി ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. സരോജിനി നായിഡുവാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കേരള വർമ്മ പഴശ്ശിരാജ. കേരള വർമ്മ പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. കേരള സിംഹം കേരള വർമ്മ പഴശ്ശിരാജ. എത്തി പ്ലസ് പോയി ചേർത്തെഴുതുക. എത്തി പ്ലസ് പോയി ചേർത്തെഴുതുക. എത്തി പോയി. എത്തി പ്ലസ് പോയി എന്ന് ചേർത്തെഴുതിയാൽ എത്തിപ്പോയി. വള്ളം തുഴയുമ്പോൾ പാടുന്ന പാട്ട് എങ്ങനെ അറിയപ്പെടുന്നു? വള്ളം തുഴയുമ്പോൾ പാടുന്ന പാട്ട് എങ്ങനെ അറിയപ്പെടുന്നു? വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് എന്നാണ് വള്ളം തുഴയുമ്പോൾ പാടുന്ന പാട്ട് അറിയപ്പെടുന്നത്. വഞ്ചിപ്പാട്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആര്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ് ആര്? രാമപുരത്തു വാര്യർ. രാമപുരത്തു വാര്യരാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ കർത്താവ്. രാമപുരത്തു വാര്യർ. നാന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നാന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? തുടക്കം കുറിക്കുക. തുടക്കം കുറിക്കുക എന്നാണ് നാന്ദി കുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. നാന്ദി കുറിക്കുക, തുടക്കം കുറിക്കുക. അക്ബർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ മന്ത്രി ആരായിരുന്നു? അക്ബർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ മന്ത്രി ആരായിരുന്നു? ബീർബൽ. ബീർബലാണ് അക്ബർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ മന്ത്രി. ബീർബൽ. ബീർബലിൻ്റെ യഥാർത്ഥ നാമധേയമെന്ത്? ബീർബലിൻ്റെ യഥാർത്ഥ നാമധേയമെന്ത്? മഹേഷ് ദാസ്. മഹേഷ് ദാസ് എന്നാണ് ബീർബലിൻ്റെ യഥാർത്ഥ നാമം. ബീർബലിൻ്റെ യഥാർത്ഥ നാമമാണ് മഹേഷ് ദാസ്. കൂട്ടുകാരി,
കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള LSS എഴുതുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനു തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.